ഒരു അച്ചു ശർക്കരയുടെ പകുതി അച്ചു ശർക്കര ഞാനിപ്പോ ഒന്ന് ഉരുക്കാൻ വെച്ചേക്കാണ്. ശർക്കരയുടെ ഉരുക്കി ഞാൻ കാക്കപ്പ് ശർക്കര പനിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിന് നമ്മൾ പട്ടപ്പൊടി ഇതിന് നമ്മൾ തന്നെ ഉപ്പിൻ്റെ പൊടിയിടുന്നുണ്ട്. ഉരുക്ക പഞ്ചസാര പൊടിച്ചിട്ടത് കാൽ ടീസ്പൂൺ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൽ ഞാൻ വയ്ക്കുന്നത് 1/2 കപ്പ് ഓറഞ്ചിൻ്റെ നീര്. ഓറഞ്ച് തൊലി 1/2 ടീസ്പൂൺ. 1/2 കപ്പ് ഈന്തപ്പഴം ചേർക്കണം കേട്ടോ. ചെറുതായി നുറുക്കിയതാണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. കറുത്തമുന്തിരി 1/2 കപ്പ്, ചൂട്ടി ചൂട്ടി സോപ്പ്, പച്ച മഞ്ഞ എന്നും ചേർക്കണം കേട്ടോ. മഞ്ഞയും പച്ചയേക്കാം. റോസ് മുന്തിരി 1/2 കപ്പ്, അണ്ണപ്പരിപ്പ്, ബദാം പരിപ്പ്. ഗോതമ്പ് വിളങ്കേറ്റിനായതുകൊണ്ട് ഞാൻ ഈ കട്ടിയിലാണ് എടുക്കുന്നത്. അത്ര നല്ല വെള്ളം വേണം കേട്ടോ. ഇത് ഇനി നമ്മൾ കുതിർന്ന് ഒന്നും കൂടി കട്ടിയായിട്ട് വരും. ഞാൻ ഇന്നിവിടെ ഗോതമ്പിൻ്റെ ഒരു ബ്ലെൻഡറൊക്കെ ഉണ്ടാക്കണേ. ഗോതമ്പ്, ശർക്കര, ബീറ്റർ ഇല്ല, ഓവനില്ല, ഒന്നുമില്ല. നമ്മളെപ്പോലെ സാധാരണ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ ആദ്യം ഇതൊന്നും ഇല്ലാതിരുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. 2 കപ്പ് ഗോതമ്പൊടി എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ തന്നെ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പിക്കുരു പൊടിച്ചത്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ സോഡാ പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗ്രാമ്പി പൗഡർ. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലപ്പോൾ ഞാനൊന്ന് 4 മുട്ട അരിച്ചെടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. മുട്ടയും ഓയിലും അടിച്ചതിലേക്ക് ഞാനിനി 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി വെള്ളഭാഗം കളഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് ജാമ് പോലെ ആക്കി വെച്ചേക്കണേ കേട്ടോ ഞാൻ. അതുപോലെ ഒരു കുപ്പിയിലാക്കിയാണ് ഞാൻ ഇതിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് 1/2 ടീസ്പൂൺ ചേർക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ശർക്കരപ്പാനിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒന്നും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ബീറ്ററിൻ്റെ ആവശ്യം കൂടി ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു നല്ല ഉപ്പും കൂടി ചേർക്കുന്നത്. ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിൽ സൺഫ്ലവർ ഓയിൽ സൈഡിലെല്ലാം തേച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലും സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട കഴിയുകൊണ്ട് ആദ്യം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത കൂട്ടൊന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഗോതമ്പൊടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിന് ഞാൻ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പടിയും തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈന്തപ്പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് വരണം വേറെ ഇട്ടേക്കണ്ട മൈദപ്പൊടിയുടെ പഞ്ചസാരയും കൊണ്ട് ഉണ്ടാക്കേണ്ടത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ല. അത് ഞാൻ അടപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്ക് 2 കിലോ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നത് 2 കിലോ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ശരീരത്തിലേക്ക് വെക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ തീ ഒന്ന് കൂട്ടിയിടാണ്. അതിനുശേഷം മീഡിയത്തിനായാലും കൂടുതൽ കേട്ടോ. പ്ലം കേക്ക് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂട് തന്നെയാണ്. നമ്മൾ ചൂടാറട്ടെ. ഗോതമ്പ് പ്ലം കേക്കിൻ്റെ റെഡിയായിട്ടുണ്ട്. നമ്മളൊരു ഗോതമ്പ് ശർക്കര